Allahu 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 Allah Allahu 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 Alhamdulillah wahda വസ്സലാത്തു വസ്സലാമു അലാ മല്ലാ നബിയ ബഅദ അമ്മാ ബഅദ്. പരുന്തുകൾ പക്ഷികളിലെ ഒരു വൻ സമൂഹമാണ്. പലതരത്തിലുള്ള പരുന്തുകളുണ്ട്. ദക്ഷിണ അമേരിക്കയിലും മറ്റും കാണപ്പെടുന്ന ഹാർപ്പി ഈഗിൾ, ഗോൾഡൻ ഈഗിൾ, ഇങ്ങനെ 60 പരുന്ത് ഇനങ്ങളുണ്ട്. ചെറുതും വലുതുമായ ഇനങ്ങളിലെ പരുന്തുകളെ കാണാം. ചില പരുന്തുകൾ വിഷന്നു കഴിഞ്ഞാൽ അതിന്റെ മുന്നിൽ കിട്ടുന്നതെല്ലാം അതിന് ഇരയാക്കി മാറ്റും. ചിലപ്പോൾ മനുഷ്യരെ വരെ റാഞ്ചി കൊണ്ടുപോകാൻ പരിശ്രമിക്കും. മലയിടുക്കുകളിൽ കൂടി സഞ്ചരിക്കുന്ന മാനുകളെയും ആടുകളെയും അത് നിമിഷനേരം കൊണ്ട് റാഞ്ചിയെടുക്കുന്നു. കിലോകണക്കിന് ഭാരമുള്ള വലിയ വലിയ മുതലകളെ നിഷ്പ്രയാസം അത് തൂക്കിയെടുത്തു കൊണ്ടുപോകുന്നു. സമുദ്രത്തിലെ മത്സ്യങ്ങളെ അതിശീഘ്രം വേട്ടയാടും. പാമ്പുകളെ നിമിഷനേരം കൊണ്ട് കഥകടിക്കും. പരുന്തിന് വിശന്നു കഴിഞ്ഞാൽ പിന്നെ മുന്നിൽ കാണുന്നതെല്ലാം അതിന് ഇരയായി മാറും. വലിയ ഭാരമുള്ള ആടിനെയും മുതലയെയും റാഞ്ചി കൊണ്ടുപോകുന്ന പരുന്തുകളുടെ കരുത്ത് അപാരമാണ്. അതിന് ഭക്ഷണം കൃത്യമായ സമയത്ത് ലഭിക്കുന്നു. പക്ഷികളെ ദൈവിക ദൃഷ്ടാന്തമായി പരിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. അതിന്റെ പറക്കലും അതിന്റെ ഭക്ഷണ രീതിയും എല്ലാം അള്ളാഹുവിന്റെ ആയാത്തുകളാണ്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ്. സൂറത്തുൽ മുൽക്കിലെ 19 വചനത്തിൽ കൂടി അള്ളാഹു തആല പറയുന്നു, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവലം യറൗ ഇല ത്വൈരി ഫൗകഹും സാഫാതിൻ വയഖ്ബിളുന മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ ഇന്നഹു ബികുല്ലി ഷൈഇം ബസീർ. അള്ളാഹു തആല പറയുന്നു, അവർക്ക് മുകളിൽ ചിറക് വിടർത്തിക്കൊണ്ടും ചിറക് കൂട്ടിപ്പിടിച്ചുകൊണ്ടും പറക്കുന്ന പക്ഷികളിലേക്ക് അവർ നോക്കിയില്ലേ? പരമകാരുണ്യകനല്ലാതെ മറ്റാരും അവയെ താങ്ങി നിർത്തുന്നില്ല. തീർച്ചയായും അവൻ എല്ലാ കാര്യവും കണ്ടറിയുന്നവനാകുന്നു. ഓരോ ജീവികൾക്കും കൃത്യമായ ഭക്ഷണം നൽകുന്ന റബ്ബ് എത്ര മഹാനായ ഉന്നതനായ റാസിഖാണ്. ഇന്നല്ലാഹ ഹുവ റസ്സാഖുൽ ഖുവ്വത്തിൽ മതീൻ. അവനാണ് റിസ്കിന്റെ ഉടമസ്ഥൻ, അവനാണ് ഉപജീവനത്തിന്റെ ഉടമസ്ഥൻ. പക്ഷികൾ ജീവിച്ചിരിക്കുമ്പോൾ പുഴുക്കളെ തിന്നുന്നു. പക്ഷികൾ ചത്തുകഴിഞ്ഞാൽ അതിനെ പുഴുക്കൾ തിന്നുന്നു. ഇത് പ്രകൃതിയുടെ വികൃതിയല്ല, ഇത് സൃഷ്ടാവായ റബ്ബിന്റെ കുദറത്താണ്, അള്ളാഹുവിന്റെ തർത്തീബാണ്. രാത്രിയിൽ നിന്ന് പകലിനെയും പകലിൽ നിന്ന് രാത്രിയെയും വേർതിരിച്ചു കൊണ്ടുവരുന്ന റബ്ബ് സർവശക്തനാണ്. വിശക്കുന്ന സമയത്ത് പക്ഷികൾക്ക് അതിന്റെ ഇരകളെ ആഹാരങ്ങളെ കാണിച്ചു കൊടുക്കുന്നു. വലിയ ഭാരമുള്ള ജീവികളെ പോലും നിഷ്പ്രയാസം റാഞ്ചിക്കൊണ്ടുപോകുന്ന ആഹാരമാക്കുന്ന പരുന്തുകൾക്ക് റബ്ബ് ഒരുക്കിയ ഉപജീവനം എത്ര അത്ഭുതമാണ്. അല്ലാഹു തആല അവനെ റാസിഖായി, മാലിക്കായി, ഖാലിഖായി അംഗീകരിക്കാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അല്ലാഹ്.